തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം. 2 ആഴ്ച മുമ്പ് നാം മലയാളികളെല്ലാം ആശങ്കയിലായത് തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറി വിലയുടെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചായിരുന്നു. പെട്രോൾ ഡീസൽ വില പോലെ തക്കാളി ചിലയിടത്ത് സെഞ്ചുറിയും അടിച്ചു. പലരും തക്കാളിയില്ലാതെ എങ്ങനെ കറിവെക്കാമെന്ന് യൂട്യൂബിലും മറ്റും തിരയുന്ന തിരക്കിലായിരുന്നു. ഇതിനിടെയാണ് വാഹനത്തിൽ തക്കാളി കൊണ്ടുവന്ന് കൂട്ടത്തോടെ റോഡരികിൽ തള്ളുന്ന വീഡിയോ ഉപയോഗിച്ച് ചിലർ പ്രചാരണം നടത്തിയത്. മോദിയെ പുകഴ്ത്താനും കർഷക സമരത്തെ ഇകഴ്ത്താനും വേണ്ടിയായിരുന്നു അത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു കൂടുതലായും ഇത് പ്രചരിച്ചത്. എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദക്ഷിണേന്ത്യയിൽ ഇടനിലക്കാർ തക്കാളിക്ക് ശരിയായ വില നൽകുന്നില്ല. കിലോഗ്രാമിന് 75 പൈസയാണ് പറയുന്നത്. അതിനാൽ കർഷകർ തക്കാളി തെരുവിൽ തള്ളുകയാണ്. ഇത് ഉത്തരേന്ത്യയിൽ ക്ഷാമമുണ്ടാക്കി. മോദിയുടെ കാർഷിക നിയമങ്ങളുടെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിയണം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിച്ചത്. ഹിന്ദി ഭാഷയിലാണ് പ്രചാരണമെങ്കിലും ഉപയോഗിച്ചതാവട്ടെ മലയാളത്തിലെ മുൻനിര വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയിലെ വീഡിയോ ആയിരുന്നു. മലയാളം അറിയാത്തവർ തെറ്റിദ്ധരിച്ചു പോകും. കാരണം 75 എന്നൊക്കെ അക്കത്തിൽ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങളിൽ തക്കാളി കൂട്ടത്തോടെ കൊണ്ടുവന്ന് റോഡരികിൽ തള്ളുന്ന കാഴ്ച ദയനീയം തന്നെയാണ്. മേൽപ്പറഞ്ഞ ഹിന്ദിയിലുള്ള അടിക്കുറിപ്പോടെ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമെല്ലാം സംഘപരിവാർ അനുകൂലികൾ വൻതോതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാർഷിക സമരം ഐതിഹാസിക വിജയത്തിൽ എത്തുന്നതിൽ വിരളിപൂണ്ടതും കാരണമാവാം. December 1 മുതലുള്ള ദിവസങ്ങളിലാണ് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. ട്വീറ്റുകൾക്കൊക്കെ മികച്ച രീതിയിൽ പ്രതികരണവും ലഭിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലും പലരും വീഡിയോ ഷെയർ ചെയ്തിട്ടുമുണ്ട്. മലയാളത്തിലുള്ള വീഡിയോ ആയതിനാൽ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായി. ദുരിതത്തിലായി കർഷകർ എന്ന തലക്കെട്ടാണ് വാർത്തയിൽ നൽകിയിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ 2-ാമത്തെ വലിയ തക്കാളി വിപണിയായ കർണാടകയിലെ കോലാറിൽ നിന്നുള്ള കർഷകരുടെ ദയനീയാവസ്ഥയാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. 2021 May 15 ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ലോക്ക്ഡൗൺ, കർണാടകയിലെ തക്കാളി കർഷകർ ദുരിതത്തിൽ എന്നാണ് വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട്. ആദ്യമൊക്കെ കർഷകർ കിലോയ്ക്ക് 2 രൂപയ്ക്ക് വിറ്റെങ്കിലും കൂടുതൽ കർഷകരെത്തിയപ്പോൾ ഇടനിലക്കാർ 75 പൈസയായി കുറച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതാവട്ടെ കാർഷിക നിയമവുമായി യാതൊരു ബന്ധവുമില്ല. കോവിഡ് പ്രതിസന്ധിയും ലോക്ക്ഡൗണും കാരണമാണ് തക്കാളിക്ക് വിലയിടുന്നത്. വളരെ കുറഞ്ഞ വില പറഞ്ഞപ്പോൾ വേദനയോടെ തക്കാളി വിൽക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ റോഡരികിൽ തള്ളുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കോലാർ മാർക്കറ്റിൽ ഉൾപ്പെടെ തക്കാളി കർഷകർ ദുരിതത്തിലാണെന്ന് May 22 ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോക്ക്ഡൗൺ കാലത്തെ വീഡിയോ ഉപയോഗിച്ച് കർഷകർ കർണാടകയിൽ ടൺ കണക്കിന് തക്കാളി വലിച്ചെറിയുന്നു എന്നും പ്രധാനമന്ത്രി മോദി റദ്ദാക്കിയ കാർഷിക നിയമങ്ങൾ കർഷകർക്ക് ന്യായമായ വില ലഭിക്കാൻ സഹായിക്കുമെന്നും അവകാശപ്പെട്ടാണ് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമാണ്. മലയാളികൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്തി പൊങ്കാലയിടുമെന്ന് ഉറപ്പായതിനാലാവണം ഉത്തരേന്ത്യയിൽ അല്പം ദക്ഷിണേന്ത്യൻ വിരോധം കൂടി ചേർത്താണ് പ്രചരിപ്പിച്ചത്. ഇനി വൈറൽ ഫേക്കിലേക്ക്. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിന് കാരണമാക്കിയ ഹെലികോപ്റ്റർ ദുരന്തത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നിലേറെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. കൂനൂരിലെ ഹെലികോപ്റ്ററിൻ്റെ പൊട്ടിത്തെറി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് മലയാളത്തിലെ ഒരു ഓൺലൈൻ വാർത്തയിലും വീഡിയോയിലും കാണിക്കുന്നത് യാതൊരു ബന്ധവുമില്ലാത്ത ഈ വീഡിയോ ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം ഇതേ രീതിയിൽ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങി കുറ്റിക്കാട്ടിൽ വീഴുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ചിലർ ഓടിയെത്തുന്നതും കാണാം. എന്നാൽ ഇത് 2021 November 18 വടക്കൻ അരുണാചലിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ കോപ്റ്ററാണ്. അന്നു തന്നെ ANI വീഡിയോ സഹിതം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2 പൈലറ്റുമാരും 3 ജീവനക്കാരുമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. എല്ലാവരും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടതായി ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത്തരത്തിൽ ഒരു അപകടമോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വാട്സ്ആപ്പിലോ ഫേസ്ബുക്കിലോ കിട്ടുന്ന വീഡിയോകളുടെ സത്യാവസ്ഥ അറിയാൻ ബോംബ് സ്ക്വാഡിനെ ബന്ധപ്പെടാം। മറ്റൊരു നുണബോംബ് പൊളിച്ചെടുക്കാൻ അടുത്ത ആഴ്ച വീണ്ടും കാണാം।